പുറപ്പാട് 17:9 വചനത്തിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട മോശ ജോശുവയോട് പറയുകയാണ്, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്കരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ആദ്യമായിട്ട് ജോശുവയെ കാണുന്ന നിമിഷമാണിത്. അതിനു മുമ്പ് നിങ്ങൾ ബൈബിൾ തപ്പിയാൽ ഈ ജോശുവയെ കാണത്തില്ല. ആദ്യമായിട്ട് ജോശുവയെ കാണുമ്പോൾ ദൈവം അവനോട് പറയുന്നത്, നീ യുദ്ധത്തിന് പുറപ്പെടാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 14 വചനം വായിക്കാം. യുദ്ധത്തിന് പോകണമെങ്കിൽ ആർക്ക് സാധിക്കുന്നുള്ളതാ. 14 വചനം, പുറപ്പാട് 17:14 പറയുന്നു, കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതിന്റെ ഓർമ്മ നിലനിർത്താനായിട്ട് നീ ഇതൊരു പുസ്തകത്തിൽ എഴുതി ജോശുവയെ വായിച്ചു കേൾപ്പിക്കുവിൻ. ദൈവത്തിന്റെ വചനം ജോശുവയെ വായിച്ചു കേൾപ്പിക്കുവാൻ നീ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ട് അവന്റെ ചെവിക്കകത്തോട്ട് വായിച്ചോണ്ടിരിക്കാൻ. ദൈവവചനം കേട്ടിട്ടില്ലാത്തവർക്ക്, ദൈവവചനം അനുസരിക്കാത്തവർക്ക് ആത്മീയ യുദ്ധം ചെയ്യാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം വായിച്ചിട്ടില്ലാത്തവർക്കും ദൈവവചനം കേട്ടിട്ടില്ലാത്തവർക്കും ദൈവവചനം അനുസരിക്കാത്തവർക്കും ദൈവവചനം പ്രഘോഷിക്കാത്തവർക്കും ആത്മീയ യുദ്ധം ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അവർ പരാജയത്തിലായതുകൊണ്ട്. യേശുവിന്റെ വിജയം ആഘോഷിക്കുന്നവർക്ക് യേശുവിന്റെ വിജയത്തിൽ പങ്കാളികളായിക്കൊണ്ട് യേശുവിന്റെ അംബാസഡർ ആകുന്നവർക്ക് ദൈവത്തിന്റെ വചനം, ആത്മാവിന്റെ വാളായ ദൈവത്തിന്റെ വചനം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് സാത്താന്റെ മേൽ വിജയം നേടാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് പഴയ നിയമത്തിലെ നമ്മൾ കാണുന്ന ഒരു നിഴലാ. പുതിയ നിയമത്തിൽ വന്നു കഴിയുമ്പം നിങ്ങളിപ്പോ വായിച്ച പോലെ Ephesians 6:12 വായിച്ചു, നമ്മൾ യുദ്ധം ചെയ്യുന്നവരാണ്. നമ്മൾ ആരോടാ യുദ്ധം ചെയ്യുന്നത്? മനുഷ്യരോടല്ല, ഈ ലോകത്തിന്റെ അധിപനായ സാത്താനോടും ഈ ഇടങ്ങളിൽ വസിക്കുന്ന ദുഷ്ടാത്മാക്കൾക്കുമെതിരെയാണ് യുദ്ധം. ഇതൊരു ആത്മീയ യുദ്ധമാണ്. ആത്മീയ യുദ്ധം ചെയ്യാൻ ആർക്ക് സാധിക്കും? ആത്മാവിൽ ജീവിക്കുന്നവന്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളായി യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് ആത്മീയമായ അടിമത്തത്തിൽ കഴിയുന്നവരെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ മോചിപ്പിക്കാൻ സാധിക്കുന്നവനാണ് യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവന്റെ പേരാണ് ക്രിസ്ത്യാനി എന്ന്. അങ്ങനെയുള്ളവനാണ് ദൈവരാജ്യത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. പിന്നെ ദൈവരാജ്യത്തിൽ പോവുകയോ ഇല്ലയോ എന്ന് ഒരു ചോദ്യമില്ല. ദൈവരാജ്യത്തിൽ മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവര് മരിക്കാൻ നേർത്ത് സാധിക്കുമെങ്കിൽ ഒരു ബൈബിൾ എടുത്ത് വായിച്ചിട്ട് മരിക്കണം. ഇനി ബൈബിൾ എടുത്ത് വായിക്കാനുള്ള ശക്തി ഇല്ലെങ്കിൽ തന്നെത്താൻ മനസ്സിലെങ്കിൽ ഉരുവിടണം. എന്താണെന്നറിയാമോ? പൗലോസ് പറഞ്ഞ വചനം, ഞാൻ നല്ലതുപോലെ ഓട്ടമോടി, ഞാൻ നല്ലതുപോലെ യുദ്ധം ചെയ്തു, ഇനി എനിക്ക് വേണ്ടി ഒരു കിരീടം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് മരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ പറയേണ്ടതാ. ഹല്ലേലൂയ. അല്ലാതെ പൗലോസ് മാത്രം പറഞ്ഞാൽ പോരാ, ഞാനും പറയണം, നിങ്ങൾ ഓരോരുത്തരും പറയണം മരിക്കുന്നതിന് മുമ്പേ. അതുകൊണ്ട് ഈ വചനം കാണാപ്പാടം പഠിച്ചു. പക്ഷെ മരിക്കാൻ നേരത്ത് അത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ യുദ്ധം ചെയ്തില്ലെങ്കിൽ, യുദ്ധം ചെയ്ത് ജയിച്ചവർക്കുള്ളതാണ് ഈ വചനം, ഞാൻ നല്ലതുപോലെ പൊരുതി. ഹല്ലേലൂയ. ഞാൻ നല്ലതുപോലെ ഓടി. എങ്ങോട്ടാ ഓടിയത്? ഞാൻ നല്ലതുപോലെ ഓടി, ഞാൻ നല്ലതുപോലെ യുദ്ധം ചെയ്തു. ആരോട് യുദ്ധം ചെയ്തു? ഇപ്പൊ എനിക്ക് വേണ്ടി കിരീടം കാത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ബോധം വരണം, സുബോധം വരണം. ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞാലേ പ്രിയപ്പെട്ടവരെ ഈ വചനത്തിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാത്തുള്ളൂ. ഈ വചനം ആർക്ക് വേണ്ടി വായിക്കാനുള്ളതെന്ന് മനസ്സിലാത്തുള്ളൂ. ഇത് യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലായി തീർന്നുകൊണ്ട് യേശുവിന്റെ അധികാരത്തില് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് അനേക ആത്മാക്കളെ രക്ഷിച്ചതിന് ശേഷം ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയാം ഈ വചനം. ഹല്ലേലൂയ. സ്വാഭാവികമായി ജനിക്കുന്നവന്റെ ശരീരത്തിൽ ആര് വസിക്കുന്നു? സാത്താൻ വസിക്കുന്നു. അങ്ങനെ വസിക്കുന്നവനെ മോചിപ്പിച്ച് ആ വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പിന്നെ അവനിൽ വസിക്കുന്നത് സാത്താനല്ല, യേശു ക്രിസ്തുവാണ്. അതാണ് കൊളോസോസിന്റെ 1
കൊളോസോസിന്റെ ഒന്നാമത്തെ അധ്യായത്തില് 27-ാമത്തെ വചനം പറയുന്നുണ്ട്. കൊളോസോസ് 1:27, ഇതൊരു രഹസ്യമാണെന്നാണ് പൗലോസ് പറയുന്നത്. കൊളോസോസിന്റെ 1:27 അവസാനം ഞാൻ പറയുകയാണ്, ഈ രഹസ്യമാകട്ടെ മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട്. ഒരിക്കൽ നിങ്ങളിലില്ലായിരുന്നു, ഒരിക്കൽ എന്നിലും നിങ്ങളിലും വസിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സാത്താനായിരുന്നു. യേശു ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ സാത്താൻ പോകുന്നു, യേശു വരുന്നു. ഹല്ലേലൂയ്യ.